മൂന്നു മുന്നണികളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തിയായതോടെ പാലക്കാട് നഗരസഭയിൽ പോരാട്ടം കനക്കുന്നു. 251 കോടി രൂപയുടെ അമൃത് പദ്ധതി ഉൾപ്പെടെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഭരണ തുടർച്ചയാണ് ബിജെപിയുടെ പ്രതീക്ഷ. അതേസമയം ബിജെപിയിൽ നിന്നും നഗരസഭ തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. നഗരത്തിൽ കാര്യമായ സ്വാധീനമില്ലാത്ത സിപിഎം നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലുമാണ്. സംസ്ഥാനത്ത് ബി ജെ പി ആദ്യമായി അധികാരത്തിലേറിയ പാലക്കാട് നഗരസഭ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഭരണ തുടർച്ച തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. 251 കോടി രൂപയുടെ അമൃത് പദ്ധതിയാണ് നഗരത്തിൽ ബി ജെ പി നടത്തിയ ഏറ്റവും വലിയ വികസന പ്രവർത്തനം. 109 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി, നഗരത്തിലെ പ്രധാന സ്കൂളുകളുടെ മുൻപിലെ ഫുട് ഓവർ ബ്രിഡ്ജുകൾ, ശകുന്തള ജംഗ്ഷനിലെ എസ്കലേറ്റർ, 20 അമൃത് പാർക്കുകൾ, നടപ്പാതകൾ, കോട്ടമൈതാനത്തിന്റെ സൗന്ദര്യവൽക്കരണം, റോഡുകളുടെ നവീകരണം, തെരുവു വിളക്കുകൾ LED ആക്കിയത്, പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ വീടുകൾ, അത്യാധുനിക മാലിന്യ സംസ്കരണ സംവിധാനം, അഴുക്കുചാലുകളുടെ നവീകരണം, കൽമണ്ഡപം, ബസ് ടെർമിനൽ, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണം, നഗരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചത് തുടങ്ങി ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് നഗരസഭയിൽ നടന്നിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ജനം ഭരണ തുടർച്ച നൽകുമെന്നും BJP പറയുന്നു. ഭാരതീയ ജനതാ പാർട്ടി 5 വർഷം ഒരൊറ്റ ചെയർപേഴ്സണും ഒരൊറ്റ വൈസ് ചെയർമാനും കൊണ്ട് ഭരണം പൂർത്തിയാക്കി ഏറ്റവും വലിയ വികസനം കണ്ട ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വികസന തുടർച്ചയ്ക്ക് ഒരു തുടർ ഭരണം അത്യാവശ്യമാണ് എന്ന് ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് ഒരു തുടർ ഭരണം ഉണ്ടാവും തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ BJPയിൽ നിന്നും ഭരണം തിരിച്ചുപിടിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. UDF ഇത്തവണ പാലക്കാട് നഗരസഭ ശക്തമായി തിരിച്ചുപിടിക്കും. കഴിഞ്ഞ തവണ വേണ്ടത്ര ഏകോപനമില്ലാതെ ഒരു ദീർഘവീക്ഷണമില്ലാതെ സാധാരണ ഇലക്ഷൻ പോലെ കണക്കാക്കിയതിൽ പറ്റിയൊരു തെറ്റാണ്. ഇത്തവണ ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. നഗരത്തിൽ വലിയ സ്വാധീനമില്ലെങ്കിലും നില മെച്ചപ്പെടുത്തുക എന്നതാണ് CPMന്റെ ഉദ്ദേശം. കഴിഞ്ഞ 20 വർഷക്കാലമായി പാലക്കാട് നഗരത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതു സ്വതന്ത്രരെ കൂടി ഉൾപ്പെടുത്തി പാലക്കാട് നഗരസഭയിൽ നല്ലൊരു മുന്നേറ്റം LDFന് ഉണ്ടാക്കാൻ കഴിയും എന്ന വലിയ ഉറച്ച പ്രതീക്ഷ തന്നെയാണ്. 52 നഗരസഭയിൽ BJPക്ക് 24, കോൺഗ്രസിന് 13, CPMന് 9 അംഗങ്ങളാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ജനം, പാലക്കാട്.